ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय ॐ नमो नारायणाय സാക്ഷാൽ പരമാത്മാവ് തന്നെ ഒരു രൂപമെടുത്തു വന്നിട്ടും ഭഗവാനെ ആരും ശരിക്കും മനസ്സിലാക്കിയില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. അതേസമയം ഭഗവാനെ മനസ്സിലാക്കിയില്ലെങ്കിലും പലർക്കും ഭഗവാനിൽ ഒരു ആകർഷണം തോന്നിയിരുന്നു. എന്തുകൊണ്ടാണെന്ന് അവർക്ക് പോലും അറിയില്ല. അങ്ങനെ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് ഒരുപാട് കാലം അവരുടെ ഇടയിൽ നിന്നിട്ടാണ് ഭഗവാൻ ഈ ലോകം വിട്ടത് എന്ന് പറയുന്നു 11-ാമത്തെ ശ്ലോകം. പ്രതർഷ്യ അതപ്ത തപസാം അവിതൃപ്ത ദൃശാം പ്രതർഷ്യ അതപ്ത തപസാം അവിതൃപ്ത ദൃശാം നൃണാം ആദായ അന്തരധാത് യഹ തു യസ്തു ആദായ അന്തരധാത് യസ്തു സ്വബിംബം ലോകലോചനം പ്രതർഷ്യ അതപ്ത തപസാം അവിതൃപ്ത ദൃശാം നൃണാം ആദായ അന്തരധാദ്യസ്തു സ്വബിംബം ലോകലോചനം. സാധാരണ യോഗികൾക്ക് മാത്രമേ, ഒരുപാട് കാലം തപസ് ചെയ്ത യോഗികൾക്ക് മാത്രമേ ഭഗവാനെ പ്രത്യക്ഷത്തിൽ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം സാധാരണക്കാരുടെ ഇടയിൽ ഭഗവാൻ പ്രത്യക്ഷത്തിൽ അവർക്ക് ദർശനം കൊടുത്തു, പക്ഷേ അവരാരും തപസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവരുടെ ഹൃദയശുദ്ധി അത്രയും പൂർണ്ണമാവാത്തതിനാൽ അവർക്ക് ഭഗവാനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. എങ്കിലും അവർക്ക് കാണാൻ സാധിച്ചു. അതാണ് യഹത്തു. യാതൊരു ഭഗവാനാകട്ടെ അതപ്ത തപസാം, തപസാം അതപ്തം, തപസ്സുകൊണ്ട് തപിക്കാതിരുന്നവർ, അതായത് തപസ്സനുഷ്ഠിക്കാത്തവരും. അതേസമയം എന്തുകൊണ്ടോ ഭഗവാനെ കണ്ടിട്ട് മതിയായിട്ടില്ല ആർക്കും. അവിതൃപ്ത ദൃശാം, തൃപ്തിയാകാത്ത നേത്രങ്ങളോടുകൂടിയവരും ആയിട്ടുള്ള നൃണാം, എല്ലാ ജനങ്ങൾക്കും ഭഗവാനെ ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവർക്കൊക്കെ സ്വബിംബം, തൻ്റെ തിരുവുടൽ പ്രദർശ്യ കാട്ടിക്കൊടുത്തിട്ട് ലോകലോചനം, ഈ ലോകത്തിലെ എല്ലാവരുടെയും നേത്രത്തെ ആദായ തന്നിലേക്ക് ആകർഷിച്ചെടുത്ത് തൻ്റെ ലീലകൾ പൂർത്തിയാക്കി ഭഗവാൻ അന്തരധാത് അന്തർധാനം ചെയ്തു. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനെ അറിയണമെങ്കിൽ ഹൃദയശുദ്ധി കൈവരുത്തണം. എങ്കിലേ ഭഗവാൻ നമ്മുടെ മുന്നിൽ വന്നാൽ പോലും നമുക്ക് യഥാർത്ഥത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിലൊക്കെ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ പോലും ഈ ഒരു ഹൃദയശുദ്ധി ആവശ്യമാണ്. അങ്ങനെ ഹൃദയശുദ്ധി ഉള്ളവരാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ അതിജീവനങ്ങളെയും അല്ലെങ്കിൽ ചില ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഭഗവാൻ തക്ക സമയത്ത് ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ആ തിരിച്ചറിവിന് പോലും ഹൃദയശുദ്ധി വേണം. അങ്ങനെ ഹൃദയശുദ്ധിയുള്ള ഏതാനും പേർ മാത്രമേ ഭഗവാനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയുള്ളൂ. പക്ഷേ പുണ്യം ചെയ്ത ഒരുപാട് പേർ ആ കാലത്ത് ജീവിച്ചിരുന്നു എന്നതിനാൽ അവർക്ക് ഭഗവാനെ കാണാൻ സാധിച്ചു. മനസ്സിലായില്ലെങ്കിലും കാണാൻ സാധിച്ചു. പ്രദർശ്യാതപ്ത തപസാം അവിതൃപ്ത ദൃശാം നൃണാം ആദായന്തരധാദ്യസ്തു സ്വബിംബം ലോകലോചനം. തൻ്റെ മായാശക്തിയെ തനിക്ക് അധീനമാക്കി ഒരു ശരീരം സ്വീകരിച്ച ഭഗവാന് തൻ്റെ സൗന്ദര്യത്തിൽ സ്വയം ഒരു ആകർഷണം തോന്നിയിരുന്നു എന്നാണ് പറയുന്നത്. ഭഗവാന് പോലും
ആകർഷണം തോന്നത്തക്ക വിധത്തിലുള്ള സുന്ദര ശരീരമായിരുന്നു ഭഗവാന്റെ. അതാണ് 12-ാമത്തെ ശ്ലോകം. യത് മർത്യലീലൗപയികം യൻ മർത്യലീലൗപയികം സ്വയോഗ മായാബലം ദർശയതാ ഗൃഹീതം വിസ്മാപനം സ്വസ്യ ച സൗഭഗർദ്ധേ പരം പദം ഭൂഷണഭൂഷണാംഗം. യൻ മർത്യലീലൗപയികം സ്വയോഗ മായാബലം ദർശയതാ ഗൃഹീതം വിസ്മാപനം സ്വസ്യ ച സൗഭഗർദ്ധേ പരം പദം ഭൂഷണഭൂഷണാംഗം. സ്വയോഗ മായാബലം, തൻ്റെ യോഗ മായാവൈഭവത്തെ ദർശയത, പ്രദർശിപ്പിക്കുന്ന ആ ഭഗവാനാൽ, മർത്യലീല ഔപയികം, മനുഷ്യലീലയ്ക്ക്, ഒരു മനുഷ്യനായിട്ട് താൻ ആടാൻ പോകുന്ന ലീലയ്ക്ക് വേണ്ട രീതിയിൽ, അനുയോജ്യമായ രീതിയിൽ ഗൃഹീതം, സ്വീകരിക്കപ്പെട്ട യത്, യാതൊരു തിരുവുടൽ, സൗഭഗർദ്ധേഹേ, സൗന്ദര്യ അതിശയത്തിൻ്റെ പരംപദം, പരമകാഷ്ഠയിലുള്ളതും എപ്പോഴും ഭൂഷണഭൂഷണാംഗം, പലവിധത്തിലുള്ള അലങ്കാരങ്ങൾ ധരിച്ച്, അലങ്കാരങ്ങൾക്കു കൂടി അലങ്കാരമായ അംഗങ്ങളോടു കൂടിയത്, അതായത് ഭഗവാന്റെ ശരീരത്തിൽ ചാർത്തിയതുകൊണ്ടാണ് ആ അലങ്കാരങ്ങൾക്ക് അത്രയും ഭംഗി വന്നത്. അങ്ങനെയുള്ള അംഗങ്ങളോടുകൂടിയ തൻ്റെ ശരീരത്തെ ഭഗവാനുപോലും, അതാണ് സ്വസ്യച, ഭഗവാനുപോലും വിസ്മാപനം, വിസ്മയജനകം ആയിരുന്നു എന്നാണ്. അപ്പോൾ തനിക്ക് തന്നെ ഒരു ആകർഷണം തോന്നത്തക്ക വിധത്തിലുള്ള ആ തിരുവുടൽ അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യരെ എത്രമാത്രം ആകർഷിച്ചിരിക്കുമെന്ന് പറയേണ്ടതില്ല. ീലൗപയികം സ്വയോഗമായാബലം ദർശയതാഗ്രഹീതം വിസ്മാപനം സ്വസ്യ ച സൗഭഗർദ്ധേ പരം പദം ഭൂഷണഭൂഷണാംഗം. ഇവിടെ ഭഗവാനു വേണ്ടിപ്പോലും ഒരു ശരീരം സ്വീകരിക്കേണ്ട അവസ്ഥയിൽ ആ ശരീരം, അംഗപ്രത്യംഗം എങ്ങനെ വേണമെന്ന് ബ്രഹ്മാവാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മാവിൻ്റെ ആ കരവിരുത് കണ്ട് എല്ലാവരും അതിശയിച്ചതാണ്. ഇത് യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ വെച്ച് എല്ലാവരും അങ്ങനെ ചിന്തിച്ചിരുന്നു എന്ന് പറയുകയാണ് 13-ാമത്തെ ശ്ലോകം. യത് ധർമ്മസൂനോഹോ ബത യദ്ധർമ്മസൂനോർബത്ത രാജസൂയേ നിരീക്ഷ്യ ദൃക്സ്വസ്തി അയനം ത്രിലോകഃ കാസ്നേന ച അദ്യ ഇഹ ചാദ്യേഹ ഗതം വിധാതുഃ അർവാക്സൃതൗ വിധാതുരർവാക്സൃതൗ കൗശലം ഇതി അമന്യത കൗശലമിത്യമന്യത. യദ്ധർമ്മസൂനോർബത്ത രാജസൂയേ നിരീക്ഷ്യ ദൃക്സ്വസ്തി അയനം ത്രിലോകഃ കാർസ്നേന ചാദ്യേഹ ഗതം വിധാതുരർവാക്സൃതൗ കൗശലമിത്യമന്യത. ബത, ആശ്ചര്യകരം തന്നെ, ധർമ്മസൂനോഹോ, ധർമ്മപുത്രരുടെ രാജസൂയെ, രാജസൂയയാഗത്തിൽ വച്ച് അവിടെ വന്നവരുടെ ദൃക് കണ്ണുകൾക്ക് സ്വസ്തി അയനം, മംഗളകാരിയായിരുന്നു ഭഗവാന്റെ ആ ദർശനം. അങ്ങനെയുള്ള യത്, യാതൊരു തിരുവുടലിനെ നിരീക്ഷ്യ, നല്ലപോലെ കണ്ട ത്രിലോകഃ, മൂന്ന് ലോകത്തിലുള്ളവരും ഇതി അമന്യത, ഇങ്ങനെ ചിന്തിച്ചിരുന്നു. വിധാതുഹു, ആ ബ്രഹ്മാവിൻ്റെ അർവാക് ശ്രുതൗ, ഇതിനു മുൻപ് കഴിഞ്ഞുപോയ സൃഷ്ടിയിലെ എല്ലാ സൗന്ദര്യവും, എന്തൊക്കെ സുന്ദരമായിട്ട് ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടോ അതിലെ നല്ലതിനെ മാത്രമെടുത്തിട്ട് കൗശലം, പ്രത്യേകമായ ഒരു നൈപുണ്യത്തോടെ, കാസ്നേനച, ആ സൗന്ദര്യത്തെ മുഴുവൻ, ഈ ഭൂമിയിൽ കിട്ടാവുന്ന സൗന്ദര്യത്തെ മുഴുവൻ,
ഏറ്റവും നല്ല മുഖം, ഏറ്റവും നല്ല കണ്ണ്, ഏറ്റവും നല്ല മൂക്ക്, ആ രീതിയിൽ അദ്യ ഇന്ന് ആ രാജസൂയ യാഗത്തിൽ വെച്ച് അവർ ചിന്തിക്കുകയാണ്. ഇന്ന് ഇഹ ഈ മോഹന വിഗ്രഹ രൂപത്തിൽ, ഭഗവാന്റെ രൂപത്തിൽ ഗതം എല്ലാം ചെലവാക്കിയിരിക്കുകയാണ് ബ്രഹ്മാവ്. അത്രയും ഇനി ഇതിൽ പരം ഒരു സൗന്ദര്യ വസ്തു, സൗന്ദര്യ ധാമത്തെ ഈ ലോകത്തിന് സൃഷ്ടിക്കില്ല ബ്രഹ്മാവ്, അതിന് സാധിക്കില്ല. ആ കൗശലം മുഴുവൻ ഭഗവാന്റെ ആ ശരീര നിർമ്മിതിക്ക് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി ബ്രഹ്മാവ് ചെലവാക്കിയിരിക്കുന്നു. യദ്ധർമ്മസൂനോർബതരാജസൂയേ നിരീക്ഷ ദൃക്സ്വസ്ത്യയനം ത്രിലോക കാർസ്നേന ചാദ്യേഹ ഗതം വിധാതു അർവാക്സൃതൗ കൗശലമിത്യമന്യത. ഇത്രയും സുന്ദര രൂപൻ ആയതുകൊണ്ടാണല്ലോ ആ ഗോപസ്ത്രീകൾ ഭഗവാനിൽ മനസ്സുറപ്പിച്ചവരായിത്തീർന്നത്. 14-ാമത്തെ ശ്ലോകം. യസ്യ അനുരാഗ പ്ലുത ഹാസ രാസ ലീലാവലോക പ്രതിലബ്ധമാനാഹ വ്രജസ്ത്രിയഹ വ്രജസ്ത്രിയോ ദൃഗ്ഭിഹ അനുപ്രവൃത്തധിയഹ അവതസ്തുഹ കില ദൃഗ്ഭിരനുപ്രവൃത്തധിയോ അവതസ്തു കില കൃത്യശേഷാഹ. യസ്യ അനുരാഗ പ്ലുത ഹാസ രാസ ലീലാവലോക പ്രതിലബ്ധമാനാഹ വ്രജസ്ത്രിയോ ദൃഗ്ഭിരനുപ്രവൃത്തധിയോ അവതസ്തു കില കൃത്യശേഷാഹ. യസ്യ ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ മോഹനവിഗ്രഹത്തിൽ, മോഹനവിഗ്രഹത്തിൽ മാത്രമല്ല ഭഗവാന്റേതായ പ്രത്യേകമായ ആ അനുരാഗം, പ്രേമാർദ്രമായിട്ടുള്ള ഭഗവാന്റെ ആ നിൽപ്പും നടപ്പും നോട്ടവും, അതുപോലെ ആ അനുരാഗത്തിൽ പ്ലുതമായി ഭഗവാന്റെ ആ അനുരാഗം, പ്രണയത്തിൽ അവരങ്ങനെ മുങ്ങിക്കുളിക്കുകയായിരുന്നു. കാരണം ഭഗവാന്റെ പ്രേമാർദ്രമായ ഹാസം, പിന്നെ രാസം, അവരോടുകൂടെ നൃത്തം ചെയ്തു, വിനോദിച്ചു. ലീല, ലീല അവലോകം, കടാക്ഷവീക്ഷണം, അവരെ പ്രണയാർദ്രമായിട്ട് ഭഗവാൻ നോക്കുന്നു. ഇങ്ങനെ പ്രത്യേകമായിട്ട് അവർക്ക് പ്രതിലബ്ധമാനാഹ, ഭഗവാൻ എൻ്റെയാണ്, എൻ്റെയാണ് എന്ന് ഓരോ ഗോപികയ്ക്കും തോന്നുന്ന വിധത്തിൽ അവർക്ക് ഭഗവാനിലൊരു അഭിമാനം, അല്ലെങ്കിൽ എൻ്റെയാണ് എന്നൊരു തോന്നൽ കൈവരുത്താൻ സാധിച്ചത് ഈ സൗന്ദര്യത്താലാണ്. അങ്ങനെ ഭഗവാനിൽ അനുരക്തരായി തീർന്ന, ആ അനുരാഗത്തിൽ അങ്ങനെ മുങ്ങിക്കുളിച്ച വ്രജസ്ത്രിയഹ, ആ ഗോകുലത്തിലെ സ്ത്രീകൾ അവരുടെ ദൃഗ്ഭിഹി കണ്ണുകളോടുകൂടെ അനുപ്രവൃത്തധിയഹ, അനു എന്നാൽ അനുഗമിക്കുക, ഭഗവാനെ അനുഗമിച്ചു. ഇവിടെ ശരീരം കൊണ്ട് അനുഗമിച്ചു എന്നല്ല, അവരുടെ പ്രവൃത്തധിയഹ ബുദ്ധി, ചിത്തമാണ് എല്ലായ്പ്പോഴും ഭഗവാന്റെ കൂടെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും വീട്ടുജോലികൾ ചെയ്യാൻ മറന്നുപോകും. കൃത്യശേഷാഹ, ഗൃഹകൃത്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കും. അങ്ങനെ ബാക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരുമ്പോഴാണ് അടുത്ത ജോലി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ അവർ അവതസ്തുഹൂക്കില, നിന്ന നിലയിൽ തന്നെ പലപ്പോഴും നിന്നു പോയിട്ടുണ്ടല്ലോ. അത്രയും സുന്ദരനായ ആ മദനമോഹനൻ ഭഗവാൻ കൃഷ്ണൻ അങ്ങനെയൊരു രൂപം സ്വീകരിച്ചായിരുന്നല്ലോ തൻ്റെ ലീലകൾ ആടിയത് എന്ന് ഉദ്ധവർ ഓർത്തെടുക്കുകയാണ്. യസ്യാനുരാഗപ്ലുതഹാസരാസ ലീലാവലോക പ്രതിലബ്ധമാനാഹ വ്രജസ്ത്രിയോ ദൃഗ്ഭിരനുപ്രവൃത്ത ധിയോ അവതസ്തു കില കൃത്യശേഷ. ഇങ്ങനെ ഭഗവാൻ ഒരു രൂപത്തെ ധാരണം ചെയ്ത് ഭൂമിയിൽ അവതരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറയുന്നു. 15-ാമത്തെ ശ്ലോകം. സ്വശാന്തരൂപേഷു ഇതരൈഹി സ്വശാന്തരൂപേഷ്വിതരൈ സ്വരൂപൈഹി അഭ്യർത്ഥ്യമാനേഷു അനുകമ്പിതാത്മാ
സ്വരൂപൈരഭ്യർഥ്യമാനേഷു അനുകമ്പിതാത്മാ പരാവരേഷോ പരാവരേഷഃ മഹത് അംശയുക്തഃ മഹദംശയുക്തോ ഹി അജഃ അപി ഹ്യജോപി ജാതോ ജാതഃ ഭഗവാൻ യഥാ അഗ്നിഃ യഥാ അഗ്നിഃ സ്വശാന്തരൂപേഷു ഇതരൈഃ സ്വരൂപൈഃ അഭ്യർഥ്യമാനേഷു അനുകമ്പിതാത്മാ പരാവരേഷോ മഹദംശയുക്തോ ഹ്യജോപി ജാതോ ഭഗവാൻ യഥാഗ്നിഃ. സാധാരണയായി ശാന്തരൂപത്തിലുള്ളവരാണ് ദേവന്മാർ. എന്നാൽ ദേവന്മാരാകട്ടെ അസുരന്മാരാകട്ടെ രണ്ടും ഭഗവാന്റെ തന്നെ വിഭൂതികളാണ്. ഭഗവാൻ തന്നെയാണ് ഇവരൊക്കെ ആയിട്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഒന്ന് നന്മയുടെ പ്രതീകമാണെങ്കിൽ മറ്റൊന്ന് തിന്മയുടെ പ്രതീകമാണ്. അപ്പോൾ ഭഗവാൻ തന്നെ ഒരു നാടകം കളിക്കും. തിന്മ ഒരുപാട് കൂടുമ്പോൾ നന്മയുടെ അംശത്തിൻ്റെ കൂടെ നിന്നിട്ട് ആ തിന്മയെ നശിപ്പിക്കാൻ ഭഗവാൻ അവതരിക്കുന്നു. അതാണ് സ്വശാന്തരൂപേഷു. ഭഗവാന്റെ ശാന്തരൂപങ്ങളായിട്ടുള്ള ദേവന്മാർ. ഇനി ഭഗവാന്റെ തന്നെ ഇതരൈഹി സ്വരൂപം, ഭഗവാൻ തന്നെയാണ് അവരുടെയും ഉള്ളിലെ ജീവചൈതന്യമായിട്ടിരിക്കുന്നത്. എന്നാൽ ശാന്ത സ്വഭാവക്കാരല്ലാത്ത അസുരന്മാരാൽ. ഇങ്ങനെ രണ്ടു രൂപവും ഭഗവാന്റെ ആണെങ്കിലും പ്രത്യക്ഷത്തിൽ മായയിൽ വരുമ്പോൾ രണ്ടും രണ്ടായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഇങ്ങനെ അസുരന്മാരാൽ ദേവന്മാർ അഭ്യർഥ്യമാനേഷു വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ദേവന്മാരിൽ അനുകമ്പിത ആത്മാ, അവരിൽ അനുകമ്പയുള്ളവനായി തീർന്നിട്ട്, എന്നാൽ പരാവര ഈശഃ സർവനിയന്താവാണ്, സങ്കല്പത്താൽ ഇതൊക്കെ മാറ്റി നിർത്താൻ സാധിക്കും, ഇതെല്ലാം മാറ്റാൻ സാധിക്കും. എന്നാലും ഒരു ലീലയാടുന്നത് പോലെ, ഒരു നാടകമാടുന്നത് പോലെ ഭഗവാൻ മഹത് അംശയുക്തഃ, ആ മഹത്തത്വം, അവ്യക്തമായിട്ടുള്ള ആ മഹത്തത്വത്തോടുകൂടിയ ആ ഭഗവാൻ, ഹി സ്വതവേ അജഹ അപി, ജനന മരണങ്ങൾ ഇല്ലാത്തവനാണെങ്കിലും, അഗ്നിഹി യഥാ, ഏതുപോലെയാണോ അഗ്നി സർവത്ര നിറഞ്ഞിരിക്കുന്നുണ്ട്, ഇവിടെ പഞ്ചഭൂതങ്ങൾ എല്ലായിടത്തുമുണ്ട്, പക്ഷേ അത് ചില ഉപാധികളിൽ കൂടെ അല്ലെങ്കിൽ ചില കാരണങ്ങളാൽ പ്രത്യേകമായ രീതിയിൽ നമുക്ക് പ്രത്യക്ഷമാകുന്നു എന്ന് മാത്രം. കാരണം ഇല്ലാത്തതൊരിക്കലും പ്രത്യക്ഷമാവുകയില്ല. അങ്ങനെയെങ്കിൽ വിറകിൽ അഗ്നിയുണ്ട്, പച്ചയായ വിറകിലും അഗ്നിയുടെ സാന്നിധ്യമുണ്ട്, പക്ഷേ അതിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ അളവ്, തോത് കുറച്ച് കുറഞ്ഞിരിക്കും എന്ന് മാത്രം. അതേസമയം അത് ഉണങ്ങും തോറും തീ പിടിക്കാനുള്ള സാധ്യത കൂടുന്നു. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ തീ പിടിക്കുമ്പോൾ പെട്ടെന്നത് കത്തുകയാണ്. എന്നാൽ നമുക്ക് തോന്നുന്നത് അപ്പോൾ അഗ്നി ഉണ്ടായി എന്നാണ്, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അഗ്നി കത്താനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ വിറകിൽ സ്വതവേ തന്നെ നിമഗ്നമായിരിക്കുന്ന, അതിൽ ഉള്ള അഗ്നിയാണ് പ്രത്യക്ഷമാകുന്നത്. അങ്ങനെയാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. സർവത്ര വായു നിറഞ്ഞിരിക്കുന്നു, പക്ഷേ എപ്പോഴും നമുക്കങ്ങനെ കാറ്റ് കിട്ടാറില്ല. അതിന് പ്രത്യേകമായ രീതിയിൽ ഒരു ചലനം നടക്കണം. വായുവിൻ്റെ ചലനം പ്രത്യേകമായ രീതിയിൽ നടക്കുമ്പോഴാണ് കാറ്റ് അനുഭവപ്പെടുന്നത്, വായു ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നത്. അതേസമയം എല്ലായിടത്തും എല്ലാ സമയത്തും ഈ വായു ഉണ്ട്. ഇതേപോലെയാണ് അഗ്നിയാകട്ടെ ആകാശമാകട്ടെ എല്ലാം എല്ലായിടത്തുമുണ്ട്, പക്ഷേ അതിന് അനുയോജ്യമായ സാഹചര്യം വരുമ്പോൾ അത് പ്രത്യക്ഷമാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആ ഭഗവാൻ സങ്കല്പത്താൽ എല്ലാവരുടെയും അന്തര്യാമിയായിട്ടിരുന്നു കൊണ്ട് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ ഇടയിലേക്ക് വന്നിട്ട് നന്മയുടെ മൂർത്തിയായിട്ട് തിന്മയ്ക്കെതിരെ പോരാടുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിലെ, ഈ ലോകത്തിലെ ആളുകൾക്കൊരു
ഒരു ഉദാഹരണമായിട്ട് മാതൃകയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഭഗവാൻ അഗ്നിയെപ്പോലെ ജാതഃ ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. സ്വശാന്തരൂപേഷ്വിതരൈസ്വരൂപൈ അഭ്യർദ്യമാനേഷ്വനുകമ്പിതാത്മാ പരാവരേഷോ മഹദംശയുക്തോ ഹ്യജോ ബിജാതോ ഭഗവാൻ യഥാഗ്നി. സർവതന്ത്ര സ്വതന്ത്രനായ സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ പരമാത്മാവിൻ്റെ ലീല തുടങ്ങിയത് തന്നെ പാരതന്ത്ര്യത്തിൻ്റെ അടയാളമായ കാരാഗ്രഹത്തിലായിരുന്നു. അതായത് മറ്റുള്ളവർക്ക് സ്വതന്ത്രനായ ഭഗവാൻ അസ്വതന്ത്രനാണ് എന്ന് തോന്നിപ്പിച്ചു. എങ്കിൽ പോലും ഭഗവാൻ്റെ കഥ ഒരു ദേവൻ്റെ കഥയായിട്ട് കേൾക്കുമ്പോൾ എനിക്കത് വേദന ഉണ്ടാക്കുന്നു എന്നാണ് ഉദ്ധവർ പറയുന്നത്. 16-ാമത്തെ ശ്ലോകം: മാം ഖേദയതി ഏതത് അജസ്യ ഖേദയത്യേതദജസ്യ ജന്മവിഡംബനം യത് വസുദേവഗേഹേ യത് വസുദേവഗേഹേ വ്രജേച വാസോരിഭയാദിവ സ്വയം പുരാത് വ്യവാത്സീത് യത് അനന്തവീര്യഹ വ്യവാത്സീത് യത് അനന്തവീര്യഹ മാം ഖേദയത്യേതദജസ്യ ജന്മവിഡംബനം യത് വസുദേവഗേഹേ വ്രജേച വാസോരിഭയാദിവ സ്വയം പുരാത് വ്യവാത്സീത് യത് അനന്തവീര്യഹ. വസുദേവഗേഹേ, വസുദേവർ അപ്പോഴുണ്ടായ ഭഗവാന്റെ ജനന സമയത്ത് കാരാഗ്രഹത്തിലായിരുന്നു. അങ്ങനെയുള്ള ആ ഗൃഹത്തിൽ അജസ്യ, യഥാർത്ഥത്തിൽ ജന്മരഹിതനായ ഭഗവാന്റെ ജന്മവിഡംബനം, ജനിച്ചു എന്ന് മറ്റുള്ളവർക്ക് തോന്നി, അതാണ് ജന്മവിഡംബനം. യത്, അങ്ങനെയൊന്ന് ഉണ്ടായി എന്നതും ഇനി വ്രജേ, ഗോകുലത്തിൽ വാസഹാച, ഗോകുലത്തിലെ ആ വാസം, മറ്റുള്ളവരെ രസിപ്പിച്ചുകൊണ്ട് കുസൃതികളും വികൃതികളുമായിട്ട് ഒക്കെയായി അജനായിട്ടുള്ള ഭഗവാൻ കളിച്ച് രസിച്ചു, രസിപ്പിച്ചു. അങ്ങനെ രസിപ്പിക്കാനായിട്ട് ഭഗവാൻ ഓരോ ലീലകളാടി. അതേസമയം അനന്തവീര്യഹ, അളവറ്റ പരാക്രമശാലിയായ ഭഗവാൻ, അരിഭയാത്ത് ഇവ, ശത്രുക്കളെ ഞാൻ പേടിക്കുന്നു എന്നതുപോലെ, സ്വയം തന്നെത്താൻ പുരാത്ത്, മധുരാപുരിയിൽ നിന്ന് ഓടി ഒളിച്ചെന്ന പോലെയാണ് ദ്വാരകയിൽ പോയി ഒളിച്ചത്. അങ്ങനെ അനന്തവീര്യനായ ഭഗവാൻ പേടിച്ചെന്നതുപോലെ വ്യവാത്സീത്, മാറിത്താമസിച്ചു. ഭഗവാന്റെ ഓരോ ലീലയ്ക്കും ഓരോരോ കാരണങ്ങളുണ്ട്. അത് മറ്റുള്ളവർക്ക് ചില കാര്യങ്ങൾ, മറ്റുള്ളവരെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കാനാണ്. എന്നിട്ടും ആ പരമാത്മാവ് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ സ്വന്തം ഭക്തന്മാരെ, പിന്നീട് വരാനിരിക്കുന്ന ഭക്തന്മാർക്ക് പാടി രസിക്കാൻ ഭഗവാൻ എന്തൊക്കെ കഷ്ടപ്പാടാണ് സഹിച്ചത്. എന്തൊക്കെയായാലും ശരീരം സ്വീകരിച്ചാൽ ഏത് മനുഷ്യനും ഉണ്ടാകാവുന്ന വേദനകൾ, അതുപോലെ സ്നേഹബന്ധത്തിലൂടെ ഭഗവാൻ ഉള്ളിൽ ആ നിർമ്മമത്വം സൂക്ഷിച്ചിട്ടുണ്ടാവാം, എങ്കിൽ പോലും ഗോകുലത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നത്, മധുരയിൽ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കെ അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നത്, ഇതൊക്കെ ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്കു വേണ്ടിയാണല്ലോ അനുഭവിച്ചത് എന്നത് മാം ഖേദയതി, എന്നെ വേദനിപ്പിക്കുന്നു. മാം ഖേദയത്യേതദജസ്യ ജന്മവിഡംബനം യതു വസുദേവഗേഹേ വ്രജേ ച വാസോരിഭയാദിവ സ്വയം പുരാത് വ്യവാത്സീത് യദനന്തവീര്യ. ഏവർക്കും അഭയം കൊടുക്കുന്ന ഭഗവാൻ ഭയന്നിട്ടെന്ന പോലെ, കംസനെ ഭയന്നിട്ടെന്നതുപോലെ, തൻ്റെ അച്ഛനെയും അമ്മയെയും ഒരുപാട് കാലം കാണാതിരുന്നിട്ടുണ്ട്. അതൊക്കെ ഉദ്ധവർ ഓർക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ കണ്ടു ഓർക്കുകയാണ്.
ഭഗവാന്റെ ആ സർവാന്തര്യാമിത്വമൊക്കെ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെ സഹിക്കും എന്ന രീതിയിലാണ് ഇവിടെ ചിന്തിക്കുന്നത്. അതാണ് 17-ാമത്തെ ശ്ലോകം. ദുനോതി ചേതഹ സ്മരതോ സ്മരതഹ മമ ഏതത് യത് ആഹ മമേതദ് യദാഹ പാദൗ അഭിവന്ദ്യ പാദാവഭിവന്ദ്യ പിത്രോഹോ താതാ അംബ താതാംബ കംസാദ് ഉരുശങ്കിതാനാം കംസാദുരുശങ്കിതാനാം പ്രസീദതം നഹ അകൃതനിഷ്കൃതീനാം നോ അകൃതനിഷ്കൃതീനാം ദുനോതി ചേതസ്മരതോ മമൈതദ്യദാഹ പാദാവഭിവന്ദ്യ പിത്രോഹ താതാംബ കംസാദുരുശങ്കിതാനാം പ്രസീദതം നോ അകൃതനിഷ്കൃതീനാം. കംസവധത്തിന് ശേഷം തൻ്റെ അച്ഛനെയും അമ്മയെയും കാണാൻ ചെന്ന ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു എന്ന് പറയുന്നു. പിത്രോഹോ മാതാപിതാക്കന്മാരുടെ പാദവും പാദങ്ങളെ അഭിവന്ദ്യ അഭിവാദ്യം ചെയ്ത് താതാ അമ്പ അച്ഛ അമ്മേ കംസാത് കംസനെ ഉരുശങ്കിതാന അത്രയധികം ഭയപ്പെട്ടതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അച്ഛനും അമ്മയ്ക്കും അച്ഛനെയും അമ്മയെയും ഞാൻ ശുശ്രൂഷിക്കേണ്ടതായിരുന്നു, എൻ്റെ പ്രായം അതായിരുന്നു, പക്ഷേ എനിക്കതിന് സാധിച്ചില്ല, അങ്ങനെ അകൃതം ചെയ്യാൻ സാധിച്ചില്ല, നിഷ്കൃതീനാം അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും അകൃതം ചെയ്യാൻ സാധിക്കാത്ത നഹ ഞങ്ങളോട്, ഇവിടെ കൃഷ്ണനും ബലരാമനും ഞങ്ങളോട് പ്രസീദതം നിങ്ങളിരുവരും കനിവ് കാണിക്കണം, ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ് എന്ന് സാധാരണ മനുഷ്യരെ പോലെ യത് അങ്ങനെ ഭഗവാൻ ആഹ പറയുകയുണ്ടായോ ഏതത് ഇതൊക്കെ സ്മരതഹ ഓർക്കുന്ന മമ ചേതഹ എൻ്റെ മനസ്സ് ഇതാലോചിച്ചിട്ട് ദുനോതി വല്ലാതെ വേദനിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അത്രയും സാധാരണക്കാരനെ പോലെ ഭഗവാൻ പെരുമാറിയല്ലോ. അതേസമയം ഭഗവാൻ അനുഭവിച്ച ദുഃഖങ്ങൾ ഒരു മനുഷ്യനായി കണ്ടിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ആലോചിച്ചു നോക്കുക. ജനിച്ച ഉടനെ തന്നെ സ്വന്തം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വേർപ്പെട്ടു പോകേണ്ടി വരിക. എന്നാൽ പുതിയ സ്ഥലത്ത് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നതിനിടയിൽ അക്രൂരൻ വന്ന് ഒരു പരിചയവും ഇല്ലാത്ത മനുഷ്യൻ്റെ ഒരു തലത്തിൽ നോക്കുമ്പോൾ ഒരു പരിചയവും ഇല്ലാത്ത മധുരാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് കംസനെ കൊല്ലേണ്ടി വരുന്നു. അതിനുശേഷമുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഭഗവാന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഭഗവാന്റെ ആ സാഹചര്യം കൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. എന്നിട്ടും മാപ്പ് പറയുകയാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഒരു സാധാരണക്കാരനെ പോലെ പറഞ്ഞതാലോചിച്ചിട്ട് എനിക്ക് ദുഃഖം സഹിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഉദ്ധവർ പറയുന്നത്. ദുനോതി ചേത സ്മരതോ മമേ തദ്യദാഹ പാദാവഭിവന്ദ്യ പിത്രോ താതാംബ കംസാദുരുശങ്കിതാന പ്രസീദതം നോ അകൃത നിഷ്കൃതീന. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ കൃഷ്ണ ഹരേ രാമ രാമ കൃഷ്ണ കൃഷ്ണ.